നമസ്കാരം ഞാൻ രാകേഷ് എം ജി നമ്മുടെ വാഹനത്തിൻ്റെ എ സി ഓഫ് ചെയ്യുന്ന സമയത്ത് ബ്ലോവറിൻ്റെ ഫാൻ ഓഫ് ചെയ്യുന്നതാണോ നല്ല അത് എ സി സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണോ എന്നുള്ളത് ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിരിക്കുന്നത് ഷിജോ ഷാജനാണ് ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇങ്ങനെയാണ് സിമ്പിൾ ഡൗട്ട് ഫസ്റ്റ് എ സി എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് ആദ്യം എ സി ബട്ടൺ ഓൺ ആക്കി എന്നിട്ട് ബ്ലോവർ ഓൺ ആക്കണോ അതോ തിരിച്ചാണോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതായത് നമ്മുടെ വാഹനത്തിന് എ സി കൺട്രോൾ ചെയ്യാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് അതായത് എ സിയുടെ സ്വിച്ച് നമുക്ക് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം ഈ ബ്ലോവർ നമുക്ക് ഓഫ് ചെയ്യാം പക്ഷേ ബ്ലോവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എ സിയും ആവുന്നുണ്ട് കാരണം ഞാനിപ്പം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇഗ്നേഷൻ ഓൺ ആക്കി എ സി ഓൺ ചെയ്തപ്പോൾ അതായത് ബ്ലോവർ ഓൺ ചെയ്തപ്പോൾ എ സി വർക്ക് ചെയ്ത് ബ്ലോവർ ഓഫ് ചെയ്തപ്പം എ സിയും ഓഫായി അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എ സി ആണോ ഓൺ ചെയ്യേണ്ടത് അതായത് ഇപ്പോൾ ഓഫ് കണ്ടീഷനാണ് ഇപ്പോൾ ബ്ലോവർ മാത്രമേ ഇട്ടുള്ളൂ ഇനി എ സി ഓൺ ചെയ്ത് ഇപ്പോഴാണ് എ സി ഓൺ ആയത് ബ്ലോർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഓഫാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഡിപ്പൻസ് എന്ന് തന്നെ ഞാൻ പറയാൻ സാധിക്കും കാരണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്യണ്ട എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും പക്ഷേ എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യം കൂടി ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം അതായത് പലപ്പോഴും ഞാൻ പല വാഹനങ്ങളിലും ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ കയറുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് എ സി എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ അവിടുത്തെ അത്രയും ഭാഗത്ത് പെയിൻറ്റ് പോയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് വർഷം കഴിഞ്ഞൊരു വാഹനമാണ് ഇത് അതിനകത്ത് എ സിയുടെ ഈ ഭാഗത്ത് പെയിൻറ്റ് പോവോ കാര്യങ്ങളൊന്നും ഒന്നും ഞാൻ അവിടെ വേറെ ഒരു കാര്യവും ചെയ്തിട്ടില്ല ഞാൻ എ സി സ്വിച്ചിൽ അധികം അങ്ങനെ ഓഫ് ചെയ്യാറില്ല ചില കേസുകളിൽ കേസുകൾ ചില കേസിൽ മാത്രമേ ഞാനത് ഓഫ് ചെയ്യാറുള്ളൂ അല്ലാത്ത പക്ഷേ ഞാനത് തൊടാറില്ല എ സിയുടെ ടെമ്പറേച്ചർ ഞാൻ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും അതുമാത്രമല്ല ഇനി എന്തെങ്കിലും കാരണവശാലും ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വണ്ണിൽ നിന്നും അല്ലെങ്കിൽ ടുവിൽ ഇരിക്കുകയാണെങ്കിൽ നേരെ സീറോയിലോട്ടാക്കി എ സി ഫുള്ളായിട്ട് ഓഫ് ചെയ്യും ഈ സ്വിച്ചിൽ ഒരു കാരണവശാലും ഞാൻ കഴിവതും ഓഫ് ചെയ്യാറില്ല അത് വേറൊന്നും കൊണ്ടല്ല പല വാഹനങ്ങളിൽ കണ്ടിട്ടുള്ളത് കൊണ്ടും ആ രീതി മോശമാകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് ക്വാളിറ്റി ഡിഫറൻസ് അല്ല നമ്മുടെ കയ്യിൽ പല കാര്യങ്ങളും നമ്മൾ ടച്ച് ചെയ്യുന്നതാണ് ആസിഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ തൊടാറുള്ള ഇതുമായിട്ട് നേരെ വന്നിട്ട് ഈ ഒരു സ്വിച്ചിലോട്ടിങ്ങനെ ഞെക്കി ഇങ്ങനെ 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 അമർത്തി കഴിയുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് കാലക്രമേണ അപ്പം പതുക്കെ അവിടുത്തെ പെയിൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതേ സ്ഥാനത്ത് ഈ സ്വിച്ചിന് അത്രയും പ്രശ്നങ്ങൾ വരുന്നില്ല അതുകൊണ്ട് കഴിവതും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സ്വച്ച് തന്നെ കൺട്രോൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ ചില സിറ്റു സിുവേഷനിൽ നമുക്ക് ഇത് ഓഫ് ചെയ്താലേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞാൽ രണ്ടിലിട്ടു ടെമ്പറേച്ചർ കയറ്റിയിട്ടിട്ടും നമുക്ക് കുറച്ച് നേരം എ സി ആയിട്ട് തന്നെ ഫുൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ച് തന്നെ ഓഫ് ചെയ്തേ പറ്റൂ അല്ലാത്ത പക്ഷം ഈ സ്വിച്ച് യൂസ് ചെയ്യണമെന്ന് ഞാൻ ഒരു കാരണവശാലും പറയത്തില്ല നമുക്ക് ഈ ഒരു ബ്ലോവറിന്റെ സ്വിച്ച് തന്നെ നമുക്കത് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കഴിവതും ആ സ്വിച്ച് തന്നെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു ഗുണവും അവിടെ വരുന്നുണ്ട് അല്ലാതെ രണ്ടിലേത് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാലും വർക്കിംഗ് സെയിം തന്നെയാണ് എ സിയുടെ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്രസർ പിന്നെ വർക്ക് ആകത്തില്ല ബ്ലോവർ ഫാൻ മാത്രം അതായത് ഒരു ഫാൻ മാത്രമേ ഇട്ടു ഓടിക്കുന്നതിൻ്റെ സെയിം ഫീൽ കിട്ടും എ സിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എ സി കംപ്രസറും കൂടെ വർക്ക് ചെയ്ത് നമുക്ക് ആ പറഞ്ഞ രീതിക്ക് അതായത് കാറ്റും കിട്ടും തണുപ്പും വരും ഈ ഒരു രീതി ഇനിയിപ്പം തണുപ്പ് വേണ്ട കാറ്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ആ എ സി സ്വിച്ച് ഓഫ് ചെയ്താൽ മാത്രം ഈ പറഞ്ഞൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അപ്പം ഏത് രീതിക്ക് ചെയ്താലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്നതായിരിക്കത്തില്ല